ഹായ് ഗൈസ്, ശ്രീവത് വളരാൻ്റെ കീഴുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റി സ്റ്റുഡിയോയിലെ ഫ്യൂച്ചറായ അലോ എംബഡിങ്ങിനെ കുറിച്ചാണ്. പലർക്കും അറിഞ്ഞുകൂടെ ഇതിനെപ്പറ്റി. നിങ്ങൾ പുതിയൊരു യൂട്യൂബ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. പുതിയ ബിഗിനേഴ്സൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകും ഇതെന്താ ഈ അലോ എംബഡിങ് എന്ന്. അതുകൊണ്ട് ഈ അലോ എംബഡിങ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ വീഡിയോ. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്നല്ലോ മനസ്സിലാവൂ. അതുകൊണ്ട് മുഴുവനായിട്ടും കാണുക, സ്കിപ്പ് ചെയ്ത് പോയാൽ ഒന്നും പിടി കിട്ടില്ല. അതുകൊണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ എക്സാമ്പിൾ വേദം പറയാം. ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ അല്ല നമ്മുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തു എന്ന് വെച്ചാൽ ഒരാൾക്ക്, അന്നേരം നമ്മളത് പ്ലേ ചെയ്ത് ചെയ്യുമ്പോൾ അത് വാട്സാപ്പ് പ്ലെയറിൽ കൂടെ ആയിരിക്കും പ്ലേ ആവുക. വാട്സാപ്പ് പ്ലെയറിൽ കൂടെ ആയിരിക്കും ഈ വാട്സാപ്പ് പ്ലെയറിൽ കൂടെ പ്ലേ ആവുന്ന വീഡിയോ പ്ലേ ആകുമ്പോൾ അങ്ങനെ കാണുന്ന വീഡിയോയ്ക്ക് ഒരു കാണുന്നതിൻ്റെ ഒരു വാച്ച് ടൈം നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. അത് ഈ കൂട്ടത്തില്ല. നമുക്ക് ഇത് മോണിറ്റൈസേഷനായിട്ട് വേണ്ട 4000 വാച്ച് ഹവർ 1000 സബ്സ്ക്രൈബേഴ്സും ആണ്. അതുകൊണ്ട് വാച്ച് ഹവർ അത് കൂട്ടത്തില്ല. അപ്പം അതിനെ ഈ അലോ എംബഡിങ് നമ്മൾ ഓഫാക്കി വെക്കുവാണെങ്കിൽ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് അലോ എംബഡിങ് ഓണാക്കി വെക്കുവാണെങ്കിൽ ഈ ഇതിലും കാണാൻ പറ്റും, വാട്സാപ്പ് പ്ലെയറിലും കാണാൻ പറ്റും. പക്ഷേ അലോ എംബഡിങ് ഓഫാക്കി വെച്ചാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അലോ എംബഡിങ് ഓഫാക്കി വെച്ചിട്ട് നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്ത് അന്നേരം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അത് വാട്സാപ്പ് പ്ലെയറിൽ കൂടെ അല്ല, യൂട്യൂബിൻ്റെ പ്ലെയറിൽ കൂടെ ആയിരിക്കും പ്ലേ ആവുക. യൂട്യൂബിൽ കൂടെ പ്ലേ ആയാൽ വാച്ച് ടൈമും കിട്ടുമല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അലോ എംബഡിങ് കൊണ്ട് യൂട്യൂബ് ഓഫാക്കിയ യൂട്യൂബിൽ കൂടെ മാത്രമേ കാണാൻ പറ്റൂ. അലോ എംബഡിങ് ഓൺ ആക്കിയാൽ ഏത് പ്ലെയറിൽ കൂടെ വേണമെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അലോ എംബഡിങ് എന്ന ഓപ്ഷൻ്റെ പ്രത്യേകത. അലോ എംബഡിങ് ഓണാക്കുന്നതാണോ ഓഫാക്കുന്നതാണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും. എങ്കിൽ പറയാനുള്ളത് അലോ എംബഡിങ് ഓഫാക്കുന്നതാണ് നല്ലത്. കാരണം വാച്ച് ടൈം കൂടാനായിട്ട് അലോ എംബഡിങ് ഓഫാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെ ബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ എൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഡൊണേഷൻ പോസ്റ്റിലായിട്ട് അയക്കണമെങ്കിൽ അടി കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ പറഞ്ഞാൽ മതി. കൂടെ എന്തെങ്കിലും ഗിഫ്റ്റ് അയക്കണമെങ്കിൽ അതേ കൂടെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പോയി പറഞ്ഞേക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയേക്കും. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി പുതിയൊരു എപ്പിസോഡ് വരുന്നത് വരെ ബൈ.